സ്പീക്കറും കൂടി കണക്ട് ചെയ്തു, മറ്റേ സ്പീക്കർ മേലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ റൂം. ഇത്രയും കാണിച്ചു തരും, കൂടുതൽ കാണിച്ചു തരില്ല. അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുണ്ടോ? എവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്? ചെറിഞ്ഞില്ലേ? ഓക്കെ, നമുക്ക് ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ സൗണ്ട് നമ്മൾ ബ്ലൂടൂത്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് അന്നേരം കാണിച്ചു തരാം. പ്രൊജക്ടർ ഇത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നേരെ ഒന്ന് സെറ്റ് സ്റ്റേബിളായി വെക്കണം. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. പക്ഷെ കുറച്ചൊരു ചെരിവുണ്ട്, അത് ശരിയാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ HDMI വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, HDMI വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ ഇവിടെ HDMI ആക്കിയത്. ടേബിൾ മേറ്റിൻ്റെ കയ്യിലാണ് ഇത് വെച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയില്ലേ ടേബിൾ മേറ്റ്? അപ്പോൾ മൊത്തം റെഡി. അപ്പോൾ ബ്ലൂടൂത്ത് എടുക്കാൻ നമ്മൾ കമ്പ്യൂട്ടറിൽ ചെയ്യുമ്പോൾ എന്നാൽ ബ്ലൂടൂത്ത് സെറ്റിങ്സ് പോയിട്ട് സെർച്ച് ചെയ്യാണ് വേണ്ടത്. നമ്മൾ ആംപ്ലിഫയറിന് ചെയ്യുമ്പോൾ ഇപ്പോൾ സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പെയർ ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി പെയർ ആക്കാനുള്ളത്. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. സൗണ്ടും ഒക്കെ എല്ലാം റെഡിയാണ്. നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ഈ വീഡിയോ ആണ് പക്ഷേ സൗണ്ട് ഇല്ല, അതാണ് പ്രശ്നം. നെറ്റും സ്ലോ ആണ്, ചെറിയൊരു ക്ലിയർ കുറവ് പോലെയുണ്ട്. ഇത്രയും നല്ല ശരിക്ക് ക്ലിയർ, നല്ല ക്ലിയർ ഉള്ള സംഭവമാണ്. നെറ്റ് ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ സൗണ്ട് ഇല്ല, അതുകൊണ്ടാണ് സൗണ്ട് വരാത്തത്. അടിപൊളി സൗണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സൗണ്ടാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നല്ല സൗണ്ട് ഉണ്ട്. നെറ്റ് കട്ടായിക്കൊണ്ടിരിക്കുകയാണ്, അതാണ് സൗണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇതായി പോകുന്നത്. അപ്പോൾ എല്ലാം മൊത്തം അടിപൊളിയായിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ബൈ ബൈ. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ.